ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ജൈവ കൃഷി രീതി അവലംബിക്കുന്ന ഇടുക്കി മാങ്കുളത്തെ കർഷകനായ ശ്രീ വിജയൻ മാതിരപ്പള്ളി അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കാർഷിക രംഗത്ത് 3.5 പതിറ്റാണ്ട് മുമ്പ് മാങ്കുളത്തേക്ക് എത്തിയ ഒരു കർഷകനാണ് വിജയൻ ചേട്ടൻ മാതിരപ്പള്ളി. അല്ലേ, വീട്ടുകാരൻ വിജയൻ ചേട്ടൻ്റെ ഇവിടേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? എവിടെ നിന്നാണ് ഇവിടേക്ക് വന്നത്? ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വന്നത്. അന്ന് ഇവിടെ ഞങ്ങളുടെ അയലക്കത്തുള്ള ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ പുള്ളി പറഞ്ഞു കേട്ട, ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ മുളക് കൃഷിയും കണ്ടുകൊണ്ട് മാത്രം ഇവിടെ വന്നതാണ്. അന്നത്തെ കൊടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കൊടിയും നിറച്ച് മുളകും. അങ്ങനെയാണ് ഞങ്ങളിവിടെ, ഞാൻ വെറും 10 സെൻറ്റ് സ്ഥലം വിറ്റേച്ച് വന്ന് ഇവിടെ ഒരു പ്ലോട്ട് 1 ഹെക്ടർ സ്ഥലം വാങ്ങിച്ച ആളാണ്. അപ്പോൾ 10 സെൻറ്റ് സ്ഥലം കാഞ്ഞിരപ്പള്ളിയിൽ വിറ്റിട്ട് ഏതാണ്ട് 2.5 ഏക്കർ സ്ഥലം ഇവിടെ വാങ്ങാനായിട്ട് കഴിഞ്ഞ ഒരാളാണ് വിജയൻ ചേട്ടൻ. വിജയൻ ചേട്ടൻ വന്നതിനെക്കുറിച്ച് പറയുന്നത് തന്നെ വളരെ ഒരു പ്രലോഭനത്തിൻ്റെ ഒരു തലത്തിലാണ് വന്നത്. കാരണം കുരുമുളക് നന്നായിട്ട് വിളയുന്ന ഒരു സ്ഥലം, അപ്പോൾ കുരുമുളക് കൃഷിയോട് വലിയൊരു താല്പര്യമുണ്ടായിരുന്നു, തനിക്ക് കൃഷി ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തെല്ലാം ഇനം കുരുമുളകാണ് കൃഷി ചെയ്തത് ഈ 2.5 ഏക്കർ സ്ഥലത്ത്? ഇവിടെ വന്നിട്ട് ഇവിടുത്തെ നീലമുണ്ടി എന്ന് പറഞ്ഞൊരു ഇനം ഉണ്ടായിരുന്നു, അതായിരുന്നു അന്ന് ഇവിടെ നല്ലപോലെ കായ്ച്ചുകൊണ്ടിരുന്നത്. പിന്നെ 1,000 വണ്ണ വെള്ളമുണ്ടി, വട്ടമുണ്ടി, ഇതൊക്കെ ആയിരുന്നു അന്നത്തെ ഇവിടുത്തെ പ്രധാന ഇനങ്ങൾ. കരിമുണ്ട ഉണ്ടായിരുന്നു, ഇപ്പം വന്ന് വന്ന കരിമുണ്ട ഇല്ലാതായി. കരിമുണ്ട കൃഷി മാങ്കുളം മേഖലയിൽ തീരെ ഇല്ലാതായി അല്ലേ. ഇപ്പം പിന്നെ ഉള്ളത് വട്ടമുണ്ടി, നീലമുണ്ടി, പിന്നെ എന്താണ് 1,000 വണ്ണം. ഇപ്പം കൂടുതലും മരത്തേലിടുന്ന ആൾക്കാർ മുഴുവൻ 1,000 വണ്ണമാണ്. 1,000 വണ്ണം നീലമുണ്ടിയാണ്. 3.5 പതിറ്റാണ്ട് മുമ്പ് ഇവിടേക്ക് വന്നിട്ട് കുരുമുളക് കൃഷി തുടങ്ങിയിട്ട് വിജയകരമായിട്ടത് നടത്താൻ പറ്റിയോ? കുരുമുളക് കൃഷി 1-5 വർഷത്തേക്ക് വിജയമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ കേടാരംഭിച്ചു, കൊടികളെല്ലാം പോകാൻ തുടങ്ങി. ലാസ്റ്റ് വന്നപ്പോൾ ഒന്നും ഇല്ലാതായി, വീണ്ടും കൊടിയിട്ടു. 2 ട്രിപ്പ് കൊടിയിട്ടപ്പോഴും കൊടിക്ക് രോഗം വന്ന് കൊടി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. ദ്രുതവാട്ടമാണ് ഉണ്ടായത്. ദ്രുതവാട്ടം വന്ന് ഇല കൊഴിഞ്ഞ് നശിച്ചു പോയൊരു അവസ്ഥ ഉണ്ടായി. കാരണം ഇതാണ് പലപ്പോഴും കുരുമുളക് കർഷകർ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. മാങ്കുളം മേഖലയിൽ പ്രതീക്ഷയോടുകൂടി കടന്നു വന്ന വിജയൻ ചേട്ടനും അത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടായി. 2 തവണയും കുരുമുളക് നട്ടു. ഇപ്പോഴും ഈ 2.5 ഏക്കർ സ്ഥലത്ത് എന്തൊക്കെ കൃഷികളാണ് ഉള്ളത്? ഇപ്പം കുരുമുളകിന് വലിയ രോഗങ്ങളങ്ങനെ ഇല്ല. 100-150 കൊടിയുണ്ട്. ആ മരത്തേല മുരിക്കിന് കേടായ കാരണം മുരിക്കയല്ല. പിന്നെ ഇപ്പം 500 കൂടെ ഏല ഉണ്ട്. 30 കൂടി ജാതി, വലിയ ജാതി 5 എണ്ണേ ഉള്ളൂ. ബാക്കി ഒരു ആണ്ടിലും കഴിഞ്ഞ ആണ്ടിലും ഒക്കെ ആയിട്ട് കായ്ക്കാൻ തുടങ്ങിയതും കൂടെ കൂടി മൊത്തം 30 കൂടി ജാതി. പിന്നെ കുറേ പഴവർഗ്ഗ കൃഷിയുണ്ട്, സകല പഴവർഗ്ഗങ്ങളും ഉണ്ട്. അതെല്ലാം കായ്ച്ച വിളവെടുക്കുന്നുണ്ടോ? വിളവെടുക്കുന്നുണ്ട്. ഈ ആണ്ടിൽ മംഗോസ്റ്റൻ കായില്ലായിരുന്നു. ഒന്നാടനെ കൂടുതൽ കായ്ക്കുള്ളൂ. കഴിഞ്ഞ വർഷം 22 മരത്തേന്ന് 25,000 രൂപയുടെ മംഗോസ്റ്റൻ തന്നെ കിട്ടി. ഇപ്പം ഇവിടെ റംബൂട്ടാൻ്റെ സമയമാണ്. ഇപ്പം 2 റംബൂട്ടാൻ നിറച്ച പൂത്ത് കായ്ച്ച പഴുത്തോണ്ടിരിക്കും. പിന്നെ എന്തൊക്കെയാ? പിന്നെ അബ്യു, പുലാസാന്, ഒത്തിരി ഇനങ്ങളുണ്ട്. എന്തായാലും വിജയൻ ചേട്ടൻ്റെ ഇത്തരത്തിലുള്ള കാർഷിക പ്രവർത്തനം വളരെ ശ്രദ്ധേയമാണ്. കാരണം അബിയു, പുലോസാൻ, പിന്നെ റംബുട്ടാൻ, പിന്നെ 2 ചെടിയിൽ നിന്ന് എത്രത്തോളം ഏതായിരുന്നു? മംഗോസ്റ്റൻ അല്ലേ. അപ്പോൾ എത്ര നാളായി ആ മംഗോസ്റ്റൻ വെച്ചിട്ട്? അത് മംഗോസ്റ്റൻ കുറച്ച് വലിയ മരമാണ്. ഞാൻ വന്നപ്പം കൊണ്ടുവന്ന് വെച്ചാൽ കുരുവിട്ട് ബാക്കിളിപ്പിച്ച 2 മരമാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളത് അടുത്ത വർഷത്തേക്ക് കായ്ക്കുന്ന ഒരാൾപ്പൊക്കമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു 10-15 എണ്ണം ഉണ്ട്. ഇത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അങ്ങ് താമസിക്കുന്നത് എവിടെയാണ്? ഞാൻ താമസിക്കുന്ന മുനിപാറ 6ാം വാർഡിലെ, മംഗളത്തിൻ്റെ 6ാം വാർഡ് മുനിപാറയിലാണ് താമസിക്കുന്നത്. മംഗളത്തേക്ക് വരുന്ന വഴിയാണ്? ആ, വരുന്ന വഴി. ഈ പറഞ്ഞ പഴവർഗ്ഗങ്ങൾ, ഇപ്പോൾ പലതരത്തിലുള്ള പഴവർഗ്ഗങ്ങളുണ്ട്, അത് എത്രത്തോളം മരങ്ങളുണ്ടാവും? എല്ലാം കൂടെ ഒരു 100-100 മരത്തോളം ഉണ്ട്. എല്ലാ ഇനങ്ങളും കൂടെ കൂട്ടി 100-100 ഇനം മരമുണ്ട്. എല്ലാ സൈസും 10-12 സൈസ് പഴവർഗ്ഗങ്ങളുണ്ട്. എനിക്ക് 10-12 ഇനം പഴവർഗ്ഗങ്ങൾ, 100-100 മരങ്ങളായിട്ടുണ്ട്. അവക്കാടോ ഉൾപ്പെടെയുള്ള അവക്കാടോ ഉണ്ട്. അവക്കാടോ 10 എണ്ണം വെച്ചിട്ടുണ്ട്, 2 എണ്ണം പൂത്തവാണ്.
ചേട്ടൻ മാറി ചിന്തിച്ചു കഴിഞ്ഞു. ഈ പഴവർഗ കൃഷിയിൽ ഇപ്പം നമുക്ക് മാർക്കറ്റിംഗ് ഉണ്ടോ? ഈ പഴവർഗം അല്ല, എന്ത് സാധനം ഉണ്ടെങ്കിലും ഇവിടെ വിൽക്കാൻ അവസരമുണ്ട്. വില അല്പം കുറയുന്നേ ഉള്ളൂ. ഏത് സാധനം എടുത്തോളൂ ഇവിടെ? അത് എവിടെ കൊണ്ടുപോയി കൊടുക്കണം? നമ്മൾ ഇവിടെ ഇപ്പം കാർഡ്സ്, ഞാൻ വന്ന കാലം കാർഡ്സ് ഇവിടെ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ഞാൻ കാർഡ്സിൻ്റെ ആളാണ്. അവിടുത്തെ മെമ്പറുമാണ്, ഞാൻ അവിടുത്തെ ആളുമാണ്. അപ്പം എന്ത് സാധനം ഉണ്ടെങ്കിലും എനിക്ക് അവിടെ കൊടുക്കാം. വില അവർ പറയുന്നതല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ വില കൊടുക്കുന്നത്. ഇന്ന വിലയ്ക്ക് എടുത്താൽ ചിന്ന വിലയ്ക്ക് നിങ്ങൾ വിൽക്കെന്നും പറഞ്ഞാൽ മാർക്കറ്റിലെ വില അന്വേഷിച്ചാണ് ഞാൻ പറയാറുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ കച്ചവടം നടക്കുന്നത്. അപ്പോൾ കേരള അഗ്രികൾച്ചർ ഡെവലപ്മെൻറ് സൊസൈറ്റി അഥവാ കാർഡ്സ് തൊടുപുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാർഡ്സിൻ്റെ ഒരു ബ്രാഞ്ച് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ട്. കാർഡ്സ്, പിന്നെ എനിക്ക് പച്ചക്കറി കൃഷിയുണ്ട്, എനിക്കൊരു മഴമറയുണ്ട്. അതിനകത്ത് ചീനി നട്ടിട്ട് ഒരു വർഷത്തോളമായി, ഒരു വർഷം കഴിഞ്ഞു. അതിൽ നിന്ന് തന്നെ ആ ചീനിയും തന്നെ ഒരു 50 മൂടി ചീനിയും തന്നെ എനിക്കൊരു 15,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പം പറിച്ചേച്ച് ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ് അതിനകത്ത് പയറിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ UNDP ആയിട്ടും ബന്ധമുണ്ട്. അവിടുന്ന് അടുത്ത മാസമേ തൈ കൊണ്ടുവരുള്ളൂ. അപ്പം തൈ ഇത്തവണ കുഴിച്ചു വെക്കാൻ തുടങ്ങിയപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു, അന്ന് അടുത്ത മാസം തൈ തരാമെന്ന് പറഞ്ഞ കാരണം നട്ടില്ല അതിനകത്ത്. UNDP ആയിട്ടുള്ള ബന്ധം അവരെന്തെല്ലാം സഹായങ്ങൾ ചെയ്യും? അവർ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഒത്തിരി പച്ചക്കറി തൈകൾ വേലി കെട്ടാൻ ഉള്ള വര വാങ്ങിക്കാനുള്ള കാശ് അതുപോലുള്ള സഹായം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ പോയി എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആണ്ടിൽ ഒരു പ്രാവശ്യം വരും. സാമ്പിൾ നടാൻ കാച്ചിൽ അതൊക്കെ തന്നിട്ടുണ്ട്. हर जोखिम से निकल कर फसल आए सुरक्षित हो जाए फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत സർക്കാർ. അപ്പോൾ പച്ചക്കറി കൃഷി, പഴവർഗ്ഗ കൃഷി, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കിഴങ്ങ് വർഗ്ഗ കൃഷിയൊക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് UNDP സഹകരണം നമുക്ക് കാർഡ്സിന് ലഭിക്കുന്നുണ്ടെന്നുള്ള അഭിമാനകരമായ ഒരു കാര്യമാണ്. താങ്കളീ പറഞ്ഞല്ലോ, ഇപ്പോൾ താങ്കൾ ജാതി കൃഷി നടത്തുന്നു, അതോടൊപ്പം തന്നെ പഴവർഗ്ഗ കൃഷി നടത്തുന്നു, പച്ചക്കറി കൃഷി നടത്തുന്നു, ഇതിൻ്റെയൊക്കെ ഒരു പരിപാലനം എത്തരത്തിലാണ്? 2005 മുതൽ ഞാൻ ജൈവ കൃഷിയിലേക്ക് നീങ്ങിയ ഒരാളാണ്. അന്ന് കാർഡ്സ് ഇവിടെ വന്നത്, അന്ന് മുതൽ ഞാൻ ജൈവ കൃഷിയാണ്. ഞാൻ സ്വന്തമായിട്ട് എല്ലാ സാധനങ്ങളും ജൈവ സാധനങ്ങളും ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ആളാണ്. അങ്ങനെയാണ്, എനിക്ക് പശു ആടുമുണ്ട്, അതിൻ്റെ ചാണകങ്ങളും പിന്നെ ഈ ജൈവ സാധനങ്ങൾ, കീടനാശിനി, ജൈവ വളങ്ങളും സ്വന്തമായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത്. ഇപ്പം പിന്നെ ഭാരതീയ പ്രകൃതി കൃഷി മാങ്കുളത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് 2nd വർഷം, അതിൻ്റെ ഒരു പ്രചരണത്തിൽ നടക്കുന്ന ആൾ കൂടിയാണ് ഞാൻ. എൻ്റെ വാർഡിൽ 10-45 പേരുണ്ട്, അവരെ കൊണ്ട് ജൈവ കൃഷി ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അത് കൃഷിഭവൻ്റെ കുറവിലാണ്. ഒരു കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി കൂടിയിട്ടാണ് ഭാരതീയ പ്രകൃതി കൃഷി എന്ന് എനിക്ക് തോന്നുന്നല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാർഷിക പ്രവർത്തനങ്ങളുടെ പ്രചാരകരായും പ്രവർത്തകരായും നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഈ കാർഷിക രംഗത്ത് ഇന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? കാർഷിക മേഖലയിൽ ഇവിടെ ഇപ്പം കാട്ടുമൃഗങ്ങളുടെ ഒരു ശല്യം ഭയങ്കരമാണ്. ഇപ്പം ഈ ഏലക്കൃഷിക്കാർക്കെല്ലാം കുരങ്ങ് ഭയങ്കര ഒരു ശല്യമാണ്. കുരങ്ങ് ഈ ഏല മുഴഞ്ഞുള്ളിക്കറി കളയുന്നു, പിന്നെ കാട്ട് പന്നിയുടെ ശല്യം, ആനശല്യം ഞങ്ങളുടെ ഏറിയയിലേക്ക് ഇല്ല, തൊട്ടുമോളി വരെയൊക്കെ ഉള്ളൂ. ജൈവ വളങ്ങളും കീടനാശിനിയും സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന കാരണം എനിക്ക് വലിയ കാശ് മുടക്കൊന്നുമില്ല. ഇതൊക്കെ എല്ലാം ഈ കാർഡ്സിൻ്റെയും കൃഷിഭവൻ്റെയും നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ സ്വന്തമായിട്ട് കുറഞ്ഞ ചെലവിൽ സാധനം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരായ കാരണം. അപ്പോൾ താങ്കൾ സ്വന്തമായിട്ട് ഈ വളങ്ങൾ ജൈവ രീതിയിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആട് വളർത്തലും ഈ പശു വളർത്തലും ഒക്കെ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? അത് ഒത്തിരി കാലമായി തുടങ്ങിയിട്ട്. ഞാൻ വന്നു കഴിഞ്ഞപ്പം മുതലേ പശു വളർത്തൽ തുടങ്ങിയ ആളാണ്. ആട് 10-18 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പം കുറച്ച് 5-6 എണ്ണമേ ഉള്ളൂ. ഇപ്പം പുല്ലൊന്നും ചുമക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ എല്ലാത്തിനും പശു 6 എണ്ണമേ ഉള്ളൂ. ആട് 18 എണ്ണം വരെ ഉണ്ടായിരുന്നു, ഈ അടുത്ത നാളിലാണ് എല്ലാത്തിനും കൊടുത്ത്, ഇപ്പോൾ 6 എണ്ണമേ ഉള്ളൂ. എന്നാലും 6 എണ്ണം ഉണ്ട്, ഇല്ലാതെ പറ്റുകയില്ല. ജൈവ കൃഷിക്ക് പശുവോ ആടോ
നാടൻ പശുവിൻ്റെ ചാണകം ഉപയോഗിച്ച് വേണമെന്നാണ് ജൈവകൃഷി നടത്തണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ ഗുണം അത്രയും ചാണകത്തിൻ്റെ ഗുണം വേറെ മറ്റൊന്നിനും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ രംഗത്ത് വളരെ സമർപ്പണ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന കർഷകൻ എന്ന് മാത്രമല്ല വിജയൻ ചേട്ടനെ വിശേഷിപ്പിക്കേണ്ടത്. വിജയൻ ചേട്ടൻ, ഈ പുതിയ ആശയങ്ങൾ, അതായത് പഴവർഗ്ഗ കൃഷി തുടങ്ങിയേക്കാം, അങ്ങനെ ചിന്തിച്ച മറ്റ് കർഷകർ താങ്കളുടെ കൂട്ടുകാരായിട്ടുണ്ടോ ഈ മേഖലയിൽ? ഞാൻ ആൾക്കാരോടൊക്കെ പഴവർഗ്ഗങ്ങളുടെ തൈകൾ വാങ്ങിച്ച് വെക്കണമെന്ന് പറയുന്ന ആളാണ്. എനിക്കതുകൊണ്ട് വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതലും തിരിഞ്ഞിരിക്കുന്നത്. ഏത് സീസണിൽ വന്നാലും എന്തെങ്കിലും പഴങ്ങളൊക്കെ ഉണ്ടോ? ആ, ഏത് സീസണിൽ വന്നാലും എന്തെങ്കിലും പഴങ്ങൾ ഉണ്ടായിരിക്കും. സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ഒരു മരം ഉണ്ടായിരുന്നു. അതിൻ്റെ കുരുപാകി ഞാൻ ഈ മാങ്ങളം മുഴുവനാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതിൻ്റെ ഗമയങ്ങ് പോയി. എന്നാലും കുഴപ്പമില്ല ചേട്ടാ, കാരണം ചേട്ടൻ അത് എല്ലായിടത്തും വ്യാപിപ്പിച്ചല്ലോ. മാങ്കുളം ഗ്രാമത്തിൽ സ്റ്റാർ ഫ്രൂട്ട് കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകരുണ്ടല്ലോ. എൻ്റെ കൃഷിയിടത്തിലുണ്ട് സ്റ്റാർ ഫ്രൂട്ട്. അതിൻ്റെ വേരുകൾ തേടി പോകുമ്പോൾ വിജയൻ ചേട്ടനാണ് അത് കൊടുത്തിട്ടുള്ളത്. അതെ അതെ, അത് ഞാൻ തന്നെയാണ് കൊടുത്തത്. പിന്നെ ഞാനിപ്പോൾ ഒരു 1900 മംഗോസ്റ്റിൻ്റെ തൈ പാകി വെച്ചിട്ടുണ്ട്. അത് ആദിവാസികൾക്ക് കൊടുക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ടാണ് 100 പാകി കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെറിയ വിലക്കല്ലേ കൊടുക്കാറ്? അതൊക്കെ ചെറിയ വിലക്കേ കൊടുക്കുക, ചിലപ്പം ചുമ്മാതായിരിക്കും കൊടുക്കുന്നത്. ഈ വിജയൻ ചേട്ടൻ്റെ ഒരു പ്രകൃതിയോടുള്ള സ്നേഹം, പരിസ്ഥിതിയോടുള്ള സ്നേഹം, നാളേക്കുള്ള ഒരു കാഴ്ചപ്പാട്, ഇതൊക്കെയാണ് ഈ കൃഷി കാര്യങ്ങൾ. കാരണം കുരുമുളക് കൃഷിയെ ഇഷ്ടപ്പെട്ടാണ് ഇവിടേക്ക് വന്നത് അല്ലേ? പക്ഷെ അത് അല്ലാതെ ഇപ്പോൾ പ്രതിസന്ധി നേരിടും. പ്രതിസന്ധി നേരിട്ട കാരണം ഇപ്പം കുറേ ഏലമായി, ജാതിയായി, പഴവർഗമായി, പച്ചക്കറിയായി. കുരുമുളകുണ്ട്, നിർത്തും വേണ്ടെന്ന് വെച്ചിട്ടില്ല. മുരിക്കൊന്നും ഇട്ടുള്ള പരിപാടിയില്ല, കുറച്ച് ചെറിയ ചൗക്കയുണ്ട്. ഇവിടെ എല്ലാം കൂടെ 1300 മൂട് കുരുമുളകുണ്ട്. ഈ പഴവർഗ്ഗങ്ങൾ ഇടവളയായിട്ടാണോ ചെയ്തേക്കുന്നത്? ഇടവളയായിട്ടാണ്. ഇപ്പോൾ ഏലം കൃഷി താങ്കൾക്ക് ഏതാണ് വില ഉള്ളത്? എനിക്ക് പണ്ടത്തെ ബൾഗ ഏലം, അതാണ് അതിൻ്റെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും മെച്ചപ്പെട്ട ഏലം. ഇവിടെ വെച്ച് ഏറ്റവും വലുപ്പമുള്ള കായാണ്. ഞരളാനി, തിരുതാളി, അതുപോലുള്ള പുതിയ ഇനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ കുറച്ചേ ഉള്ളൂ, അതൊക്കെ ഉള്ളൂ കൃഷി. ഈ കാഞ്ഞിരപ്പള്ളി നിന്ന് ഇവിടേക്ക് വരുമ്പോൾ കൃഷിയെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നോ? ഞങ്ങൾ പണ്ടുകാലം മുതലേ കർഷകരായിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത് കപ്പക്കൃഷി, ചേനക്കൃഷി, അതുപോലുള്ള കൃഷികൾ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഞങ്ങളുടെ എൻ്റെ കാർന്നവന്മാരായിട്ട് കൃഷിക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ കാർഷിക രംഗത്തോട് വലിയ താല്പര്യം തോന്നിയിട്ട് അവിടെ സ്ഥലം വിറ്റാൽ കൂടുതൽ പൈസ കിട്ടിയിരുന്നു അല്ലേ? 10 സെൻറ്റ് സ്ഥലം വെച്ച് വിറ്റിട്ടാണ് ഇവിടേക്ക് വന്നത്. 35 വർഷം മുമ്പ് അല്ലേ? ആ, 35 വർഷം മുമ്പ്. ഇന്നിപ്പോൾ കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. അതോടൊപ്പം തന്നെ കൃഷിക്ക് തൊഴിലാളികൾ വേണ്ടത്ര കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റംഗങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ടോ? പെട്ടെന്ന് തീർക്കാനുള്ള പണികൾ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൂലിക്കാളെ വിളിക്കാറുള്ളൂ. ഞാൻ സ്വന്തമായിട്ട് 365 ദിവസവും പറമ്പിൽ പണിയുന്ന ആളാണ്. അല്ല, കൂലി കൊടുത്ത് കുറച്ചേ പണികൾ ചെയ്യിക്കാറുള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് തന്നെ കാർഷിക കാര്യങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് വിജയൻ ചേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് എല്ലാം ഇങ്ങനെ ചിട്ടയായിട്ട് നടക്കുന്നത്. നമ്മൾ കൂലി കൊടുത്താൽ ചെയ്യാൻ കഴിയുന്ന പണികൾക്ക് അപ്പുറത്ത് നമ്മുടേതായിട്ടുള്ള ഭാവനയ്ക്കനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതെനിക്ക് പല അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ അറിയാമോ? ബഡ്ഡിംഗ് ഒക്കെ ഞാൻ നേരത്തെ കുറെ ബഡ്ഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ജാതിയൊക്കെ ഇപ്പോൾ കണ്ണിനത്ര പെടുത്താനാണ് ഇപ്പം ഞാൻ നിർത്തിയിരിക്കുകയാണ്. ജാതി ചെടികൾ ഒക്കെ ഞാൻ ബഡ്ഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ആ, പിന്നെ നല്ല പഴവർഗ്ഗങ്ങൾ കണ്ടാൽ അതിൻ്റെ വിത്ത് നല്ല പഴവർഗ്ഗങ്ങൾ എവിടെ കണ്ടാലും ഞാൻ ഒരു വിത്ത് അതിൻ്റെ സംഘടിപ്പിക്കാവോന്ന് നോക്കുന്ന ആളാണ്. എവിടെയാലും ഒപ്പിക്കാവോന്ന് നോക്കുന്ന ആളാണ്. മാത്രമല്ല, ഒരു ജൈവകൃഷി നമ്മൾ നടത്തണം. അത് നാണ്യവിളയായാലും ഭക്ഷ്യവിളയായാലും പച്ചക്കറി ആയാലും പഴവർഗ്ഗവിളയായാലും നമ്മൾ ജൈവ രീതിയിൽ തന്നെ പരിപാലിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ കൂടിയിട്ടാണ്. മാത്രമല്ല, കാട്സ് ഈ ഒരു ജൈവ ഗ്രാമമാക്കി ഇതിനെ മാറ്റിയപ്പോൾ അതിൻ്റെ മുൻനിരയിലുള്ള ഒരാൾ കൂടിയിട്ടാണ് വിജയൻ ചേട്ടൻ. അതെ, കാട്സ് 2005 മുതൽ ഇവിടെ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ ആളെ സംഘടിപ്പിച്ചു കൊടുക്കാനും ഇപ്പോഴും ഞാൻ അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പം പിന്നെ ഭാരതീയ പ്രകൃതി കൃഷിയിലേയും കൂടെ ആളാക്കി മാറ്റിയിരിക്കുകയാണ്. വീട്ടുവിശേഷങ്ങൾ? എൻ്റെ വീട്ടിലിപ്പം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും ഞങ്ങൾ 3 പേരെ. എനിക്കൊരു മകനും ഒരു മകളുമാണുള്ളത്. മകൾ കുടുംബസഹിതം UK. മകനും മരുമകളും ഒക്കെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. താങ്കളും ഭാര്യയും അമ്മയുമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് അല്ലേ? മക്കള് തൊഴിൽ തേടി മറ്റു മേഖലകളിലേക്ക് പോയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും കാർഷിക രംഗത്തോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന, പ്രതിസന്ധികളെ അതിജീവിച്ച് പുതിയ കാലഘട്ടത്തെ കൺമുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്ന വിജയൻ ചേട്ടൻ, മാങ്കുളത്തെ കർഷകനായ വിജയൻ മാതിരപ്പള്ളിയിലാണ് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത്. ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കും. ഇടുക്കി മാങ്കുളത്തെ ജൈവ കർഷകനായ ശ്രീ വിജയൻ മാതിരപ്പള്ളിയുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ ആന്റണി മുനിയറ.
പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम कदर है सब किसान बीमा करा, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിന് ബലത്തിൽ വികാസത്തിന് ചുവടു വയ്ക്കാം. കോടിയിലി വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. ഹയ്യാ ഹയ്യാ, ഹയ്യാ ഹയ്യാ.